Hi everyone, ഒരു ലോങ് ബ്രേക്കിന് ശേഷം നമ്മൾ ഇന്ന് വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ട്രിക്ക് ആണ് അതായത് കുട്ടികൾക്കായാലും ടീച്ചേഴ്സിനായാലും അതുപോലെ തന്നെ മറ്റ് ഓഫീസ് സ്റ്റാഫുകൾക്കായാലും എല്ലാം വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്കൊക്കെ തന്നെയും പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കേണ്ട പല സിറ്റുവേഷൻസും വരാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്തു തരുമായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു കിടിലൻ ട്രിക്കാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് നമുക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട് എങ്ങനെ വളരെ ക്വിക്കായിട്ട് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ബ്രൗസർ ഏതാണോ അതെടുത്തതിന് ശേഷം ഗൂഗിളിൽ ചാറ്റ് ജി പി ടി എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വരുന്ന ആദ്യത്തെ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതാ നമ്മുടെ ചാറ്റ് ജി പി ടി ഓപ്പൺ ആയിട്ടുണ്ട് ഇനി ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ദെൻ ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് വരിക അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ നമ്മുടെ പ്രോംപ്റ്റ് കൊടുക്കുന്നത് അതായത് എന്താണോ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത് അതാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇനി ഈ ചാറ്റ് ജി പി ടി ജനറേറ്റ് ചെയ്യാൻ പോകുന്ന സ്ലൈഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതായത് എത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കൊടുക്കുന്നോ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള അത്രയും കറക്റ്റ് ആയിട്ടുള്ള പ്രസന്റേഷനാണ് നമുക്ക് ചാറ്റ് ജി പി ടി തരിക അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് VBA code in PowerPoint to generate PowerPoint slides on fossil fuels. എന്തുകൊണ്ടാണ് ഞാൻ PowerPoint എന്ന് സ്പെസിഫൈ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് VBA code in PowerPoint എന്ന് സ്പെസിഫൈ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ നമുക്ക് വരുന്ന കോഡ് എന്ന് പറയുന്നത് എക്സെല്ലായിരിക്കും അതും നമുക്ക് PowerPointലേക്ക് ആക്കാം പക്ഷേ അതിനേക്കാൾ ഈസി എന്താണ് PowerPointലേക്ക് തന്നെ കോഡ് ജനറേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു ദെൻ ഞാൻ പറയുന്നു എത്ര സ്ലൈഡ്സ് ആണ് എനിക്ക് അതിലേക്ക് വേണ്ടതെന്ന് കൂടി ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ആ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ അടിക്കുക ഇതാ നമുക്ക് വേണ്ടി ചാറ്റ് ജി പി ടി VBA കോഡ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് VBA കോഡ് ജനറേറ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ കോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാം ഇനി പവർ പോയിന്റിൽ നമ്മൾ എടുക്കേണ്ടത് ഡെവലപ്പർ ടാബാണ് എനിക്കിവിടെ ഓൾറെഡി ഡെവലപ്പർ ടാബ് ഉണ്ട് ഇനി ഡെവലപ്പർ ടാബ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഈ റിബണിൽ വരിക ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കസ്റ്റമൈസ് ദ റിബൺ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്മോൾ വിൻഡോ വരുന്നതായിരിക്കും ഇതിൽ ഡെവലപ്പർ ടാബ് ഓൾറെഡി ബ്ലൂ ടിക്കിലാണ് എനിക്ക് കിടക്കുന്നത് നിങ്ങൾക്ക് അഥവാ അതായത് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കത് ടിക് മാർക്കിൽ ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യണം ടിക് മാർക്ക് ഇട്ടതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ ടാബ്സിൽ ഒരു പുതിയ ടാബ് അതായത് ഡെവലപ്പർ ടാബ് ആഡ് ചെയ്യപ്പെട്ടതായിട്ട് കാണാം ഇനി നമ്മൾ ഡെവലപ്പർ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ നമ്മൾ എടുക്കേണ്ടത് വിഷ്വൽ ബേസിക് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷനാണ് ഇനി ഇത് മറ്റൊരു രീതിയിലും നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം അതായത് അതിനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഓൾട്ട് F11 എന്നുള്ളതാണ് ഇത് നേരത്തെ ചാറ്റ് ജി പി ടി കോഡ് തന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് ഓൾട്ട് F11 യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്തെടുക്കാം എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത് ഇൻസേർട്ട് ടാബിലേക്ക് പോവാം ഇൻസേർട്ട് ടാബിൽ പോയതിന് ശേഷം മൊഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള VBA കോഡ് ഉണ്ടല്ലോ അതൊന്ന് കോപ്പി ചെയ്യുക അവിടെ തന്നെ ഉണ്ട് ഓപ്ഷൻ കോപ്പി കോഡ് എന്നുള്ളത് ഇപ്പുറത്ത് വന്നിട്ട് അതായത് നമ്മുടെ പവർ പോയിന്റിൽ വന്നിട്ട് ഈ മൊഡ്യൂളിലൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ദെൻ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ പവർ പോയിന്റിൽ വരിക ഡെവലപ്പർ ടാബിൽ തന്നെ മാക്രോസ് എന്നുള്ള സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മാക്രോ കാണാം അതായത് ക്രിയേറ്റ് ഫോസിൽ ഫ്യുവൽ പ്രസന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാക്രോ കാണാം അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം റൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതാ നമ്മുടെ പ്രസന്റേഷൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്ലൈഡ്സ് ഒക്കെ തന്നെയും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ട 8 സ്ലൈഡ്സും ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഡിസൈൻ ടാബിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള തീംസ് സെലക്ട് ചെയ്ത് നമ്മുടെ പ്രസന്റേഷനെ മോർ ബ്യൂട്ടിഫുൾ ആക്കാം ഓക്കെ അത് മാത്രമല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഫോസിൽ ഫ്യൂൽസുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലൈഡ് പ്രസന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വളരെ ക്യുക്കായിട്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കാൻ പറ്റുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ